നമസ്കാരം. ആഷ് വ്ളോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ നമ്മുടെ എല്ലാ വീഡിയോകൾക്കും തരുന്ന, നിങ്ങൾ തരുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും നിങ്ങളുടെ സപ്പോർട്ടുകൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് നമ്മൾ പോവുകയാണ്. ഇന്ന് നമ്മൾ വീണ്ടും പുനലൂർ മൂവാറ്റുപുഴ നമ്മുടെ സംസ്ഥാന ഹൈവേയിലുള്ള യാത്രയാണ് നിങ്ങളുടെ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇന്ന് ഈ വീഡിയോ കാണിക്കാൻ നമ്മൾ ഇതിനകത്ത് വലിയൊരു കാരണം കൂടെ ഉണ്ട്. കാരണം ആരും ഈ വീഡിയോ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോരുത്. ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമായിരിക്കില്ല, മറിച്ച് ഇത് ഒരു വലിയൊരു ഉപകാരമായിരിക്കും നിങ്ങൾക്കും ഇത് കാണുന്ന നിങ്ങൾക്കും നമ്മുടെ സമൂഹത്തിനും. ഒരുപക്ഷെ നിങ്ങളിലൂടെ ഒരു വലിയ മാറ്റം ചെയ്യാൻ ചിലപ്പോൾ നിങ്ങൾ സാധിച്ചു നിന്നിരിക്കുന്ന ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ അവസാനം വരെയും കാണുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മൾ ആരംഭിക്കുന്നത് പ്ലാച്ചേരിയിൽ നിന്നും മണിമല വരെയുള്ള യാത്രയാണ് നമ്മളിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇപ്പം എന്തായാലും നമ്മൾ ഈ പോകുന്നത് ഇപ്പം ഈ പൂർത്തീകരിച്ച ടാറിങ് ഒരു ഘട്ടം വരെ പൂർത്തീകരിച്ച ഒരു വഴിയിലൂടെയാണ് നമ്മുടെ ഈ യാത്ര. നമ്മളിത് യാത്ര ചെയ്യുമ്പോൾ അറിയാം ഈ സൈഡിലൊക്കെ നമുക്കിപ്പം അതിൻ്റെ അടുത്ത ലെയറിങ് തുടങ്ങിയിരിക്കുകയാണ് ഒരു സൈഡിൽ. അതും വളരെ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അതിനകത്തൊന്നും ഒരു ദോഷവും പറയാനില്ല. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് പണി പുരോഗമിക്കുന്നത്. നമുക്ക് ഏകദേശം പണികളൊക്കെ പൂർത്തീകരിച്ച് വരുന്നു. ഇപ്പോൾ റാന്നിയിലേക്കുള്ള പണി ഘട്ടംഘട്ടമായി തുടർന്ന് വരികയാണ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ എപ്പിസോഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇവിടെ ഒക്കെ വളരെ കുത്തിപ്പൊളിച്ചൊക്കെ ഇട്ടിരുന്നതാണ്. പക്ഷേ അതൊക്കെ ഒരുപാട് മാറ്റമുണ്ടായി. ഇപ്പോൾ എന്തായാലും നമ്മളിപ്പം യാത്ര ചെയ്യുന്നത് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന സംസ്ഥാന ഹൈവേയിലാണ്. എന്നാലും ഈ ഘട്ടത്തിൽ കൂടെ വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ടാറിങ്ങൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പം നമ്മളെ കാണിക്കാൻ പോകുന്ന ദൃശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മളെ ഓരോരുത്തരെയും ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ്. കാരണം നമ്മുടെ ഈ സംസ്ഥാന ഹൈവേയിൽ, നിങ്ങൾ തമ്മിലിൽ കണ്ടിരിക്കുന്ന സംസ്ഥാന ഹൈവേയിലെ ഒരു വലിയ അപകട കെണി തന്നെയാണ്. കാരണം ഇതൊരിക്കലും വേറൊരു രീതിയിൽ നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല. ഇതിലൊരു രാഷ്ട്രീയമായോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ളോ നമുക്ക് സപ്പോർട്ടോ അല്ലെങ്കിൽ വിയോജിപ്പോ ഒന്നുമില്ല. എല്ലാ കാര്യങ്ങളും നല്ലത് തന്നെയാണ്. പക്ഷേ ഒരുപക്ഷെ ഇത് പണിതവരാവാം അല്ലെങ്കിൽ ഇതിൻ്റെ മേൽനോട്ടം വഹിച്ചവരാവാം, എന്തുകൊണ്ട് അവർ ശ്രദ്ധിക്കാതിരുന്നതെന്ന് പോലും നമുക്കറിയില്ല. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ദൃശ്യത്തിൽ നിങ്ങൾക്ക് കാണാം ഈ റോഡിൻ്റെ ഇത്രയും ഭാഗത്ത് കയറിയാണ് ഈ പോസ്റ്റ് കഴിക്കുന്നത്. ഞങ്ങളിതിൽ വന്നപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഇതിലെ യാത്ര ചെയ്ത് ഞങ്ങളിങ്ങനെ കാണുകയുണ്ടായി. കാരണം ഒരു വാഹനം വന്നിട്ട് തട്ടിയില്ല എന്ന് പറഞ്ഞ് പോകുന്നൊരു അവസ്ഥയുണ്ടായി. കാരണം ഒരു അതൊരു നാലുചക്ര വാഹനമായിരുന്നു. എന്നാൽ കൂടെ വരുന്ന ആ ഒരു ലെവലിൽ വന്നിട്ട് ഈ ഒരു ചെറിയൊരു വളവാണ്. ഇവിടെ വന്ന സൈഡ് കാണത്തില്ല, പെട്ടെന്ന് ശ്രദ്ധിക്കണമെന്നില്ല. ഇടിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ അപകടം തന്നെയായിരിക്കും അത് ഉണ്ടാക്കാൻ സാധ്യതയുള്ളത്. ഇത് നിങ്ങൾ കാണുമ്പോൾ ഇത് ഒരു പോസ്റ്റ് മാത്രമല്ല, ഇത് ഒരു ഒറ്റ പോസ്റ്റ് മാത്രമല്ല, ഈ പാതയിലൂടെയുള്ള ഒറ്റ പോസ്റ്റല്ല ഇതിരിക്കുന്നത്. ഇത് അനേകം പോസ്റ്റുകൾ ഈ വഴിയിലൂടെ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ പ്ലാച്ചേരി മുതൽ പൊന്തമ്പുഴ വരെ എത്തുന്ന ആ ഒരു കാടിൻ്റെ ആ ഭാഗത്ത് അനേകം പോസ്റ്റുകൾ നമുക്ക് ഇവിടെ മാത്രമായിട്ട് കാണാൻ സാധിക്കും. അതും ഇപ്പോൾ അടുത്ത പുതിയ ലെയറ് ചെയ്യുന്നിടത്ത് പോലും ഈ പോസ്റ്റിനോട് അകത്ത് കയറി തന്നെയാണ് ടാർ ചെയ്യുന്നത്. കാരണം ഇത് ഏത് ഘട്ടത്തിൽ എടുത്ത് മാറ്റുമെന്ന് ഒന്നും നമുക്കറിയത്തില്ല. എങ്കിൽ കൂടെ ഇത് നാളെ മാറ്റുമായിരിക്കാം, മാറ്റത്തില്ലായിരിക്കാം. പക്ഷേ ഇപ്പോൾ കൂടെ നമ്മളിത് ഷൂട്ട് ചെയ്യുന്ന ദിവസം കൂടെ അവർ മാറ്റിയിട്ടില്ല. പക്ഷേ എങ്കിൽ ഇപ്പോൾ കൂടെ ഒരു അപകടം ഉണ്ടാവാം. പ്രത്യേകിച്ച് ഈ സമയങ്ങളിലൊക്കെ നമുക്ക് വൈകുന്നേരം രാത്രിയിലൊക്കെ മഴയുണ്ട്. ടൂ വീലർ ആയാലും നാല് ചക്ര വാഹനം ഏത് വാഹനമായാലും ബസ് കൂടെ ആവാം. ഇതിൽ വരുമ്പോൾ പരിചിതമല്ലാത്ത ആൾക്കാർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വന്ന ഒരു ക്ലാഷ് ഉണ്ടാകാൻ ഭയങ്കര രീതി വളരെ രീതിയിൽ തന്നെ ഒരു അപകടം ഉണ്ടാവാൻ നമുക്ക് വളരെ സാധ്യതയുള്ള ഒരു അപകട കെണി തന്നെയാണിത്. കാരണം ഒരു വികസനം നമുക്ക് വരണം. ഇതൊക്കെ പല വികസനവും നല്ലതിൻ്റെ നാടിൻ്റെ നല്ലതിൻ്റെ തുടക്കമാണ്. പക്ഷേ ഒരു മനുഷ്യജീവൻ്റെ ഒടുക്കം ആവാൻ പാടില്ല ഒരിക്കലും. ഇത് കാണുന്ന നമ്മൾ സുഹൃത്തുക്കൾ, നല്ല നല്ല സുഹൃത്തുക്കൾ, നമ്മുടെ അധികാരികൾക്കും അല്ലെങ്കിൽ ഇത് ചെയ്യാൻ കഴിവുള്ളവരിലും എത്തുന്നിടം വരെ ഇത് മാക്സിമം ഷെയർ ചെയ്യുക. ഇതൊരിക്കലും ഒരു ചാനലിന് വേണ്ടിയോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിയോ ഒന്നുമല്ല. നിങ്ങൾ വേറെ ഏതെങ്കിലും മുഖേന ഈ ന്യൂസ് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചാനലെങ്കിലും ഇത് മാക്സിമം ഷെയർ ചെയ്യുക. കാരണം നമ്മുടെ ചാനൽ ഷെയർ ചെയ്യാനൊന്നും നമ്മൾ പറയില്ല. പക്ഷേ ഈ അപകടം, അറ്റ്ലീസ്റ്റ് ഈ അപകടം സാധ്യത ഒഴിവാക്കാൻ, ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ട് നമുക്ക് ഒരിക്കലും അത് തിരിച്ചൊന്നും ചെയ്യാൻ സാധിക്കില്ല. എങ്കിൽ ഒരു അപകടം ഉണ്ടായാൽ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നാളെ ഈ പോസ്റ്റ് മാറ്റിയിട്ടൊരു കാര്യമില്ല. ഇന്നെങ്കിൽ ഇന്ന് ഒരു ദിവസം നേരത്തെയെങ്കിൽ നമ്മളാൽ ചെയ്യാൻ സാധിക്കുന്ന നമ്മൾ ചെയ്യുക. അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരു ഷെയർ ഇത് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചാൽ നമുക്കത്രയും തന്നെ സമാധാനിക്കാം. നമ്മൾ എത്രയും കഴിഞ്ഞ ഇത് അത്രയും നമ്മളാൽ ചെയ്യാൻ സാധിച്ചല്ലോ എന്ന്. കാരണം നമ്മളിത് കണ്ടിട്ട് ഒരു ഒന്നും കാണാത്തതുപോലെ പോയാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ എങ്കിൽ നമ്മളിത് ഒന്ന് ഷെയർ ചെയ്താൽ ആരെങ്കിലേക്കൊന്ന് ഒരു എത്തിപ്പെട്ടാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടായെന്നിരിക്കാം. എന്നിരുന്നാലും മറ്റൊരു രീതിയിലുള്ള ഒരു കുറ്റമോ കുറവോ ഒന്നും നമുക്ക് എല്ലാ രീതിയിൽ പറയാൻ തോന്നുന്നില്ല. കാരണം ഇപ്പം ടാറിങ്ങിൻ്റെ കാര്യത്തിലെല്ലാം വളരെ മനോഹരമായ തന്നെ രീതി ചെയ്തിട്ടുണ്ട്. അവരാൽ കഴിയുന്ന രീതിയിലെല്ലാം ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റി ആണെങ്കിലും ഇപ്പോൾ അടുത്ത ലെയർ നേരത്തെ വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ ആ ഒരു ചെറിയൊരു നിരപ്പിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ
പറയുണ്ടായി. അപ്പോൾ അന്ന് പല സുഹൃത്തുക്കളും കമന്റിലൂടെ അറിയിക്കുണ്ടായി അടുത്ത ലെയർ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ്. ശരിയാണ്, അടുത്ത ലെയർ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു സൈഡിൽ ഇട്ടു, അതും മനോഹരമായി തന്നെ ആ രീതിയിലാണ് ഇട്ടിരിക്കുന്നത്. വളരെ ഞങ്ങൾ കുറച്ച് അതിലൂടെ മണ്ടക്കലും നേരത്തെ ചെയ്തിട്ടിരുന്ന ആ ലെയറിലൂടെ ഒന്ന് യാത്ര ചെയ്ത് നോക്കി, വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് അതും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ അപകടക്കെണി അതൊരിക്കലും നമുക്ക് കണ്ണടച്ച് വിടാൻ പറ്റുന്ന ഒരവസ്ഥയല്ല. ഇപ്പോൾ കൂടെ ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ കൂടെ ഒരു വാഹനം ഈ പെട്ടെന്ന് അവർ കണ്ടു കാണത്തില്ല, പെട്ടെന്ന് വന്ന് ചവിട്ടിയിട്ടാണ് സൈഡ് എടുത്തു പോയത്. ശ്രദ്ധിക്കില്ല ആരും, കാരണം അവരും ഗ്ലാസ് താത്തിട്ട് നോക്കുകയുണ്ടായി ഇതെന്താണ് കാണിച്ചിരിക്കുന്നത് എന്നുള്ളത്. കാരണം രാത്രിയൊക്കെയാണെങ്കിൽ നമ്മൾ ആരും ഇത് ശ്രദ്ധിക്കാൻ ചാൻസ് ഇല്ല. പിന്നെ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്നവർ ഇതൊരു അറിയിപ്പായിട്ട് കൂടെ എടുക്കുക. ഇതിൽ യാത്ര ചെയ്യുന്നവർ വളരെ വളരെ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യുക, യാത്ര ചെയ്യുക. ഇത് ഇനി എങ്ങനെ മാറ്റാൻ സാധിക്കുമെന്ന് അറിഞ്ഞുകൂടാ എങ്കിൽ പോലും, കാരണം ഇതിപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ ലെയറൊക്കെ ആയി. ഇനി ഈ ടാറ് മുഴുവൻ കുത്തിപ്പൊളിച്ചിട്ട് ഈ പോസ്റ്റ് മാറ്റുക എന്ന് പറഞ്ഞാൽ പിന്നെയും അവിടെ കുഴി വരും, അത് ടാറ് നികത്തണം. ഇത് ആദ്യമേ ചെയ്യാമായിരുന്നു എന്നാണ് ഒരു കോമൺ സെൻസ് വെച്ച് നമുക്ക് ആലോചിക്കാൻ സാധിക്കുന്നത്. കാരണം പോസ്റ്റ് ഒന്ന് മാറ്റി സ്ഥാപിക്കുക എന്നുള്ളത് കാരണം ഇച്ചിരി മെനക്കേടാണ്, ഇച്ചിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ജീവനേക്കാൾ വലുതല്ല ഒന്നും. കാരണം ഇതിലെയൊക്കെ എത്രയോ ആയിരക്കണക്കിന് വാഹനങ്ങൾ യാത്ര ചെയ്യുന്നതാണ്, പ്രത്യേകിച്ച് ശബരിമല പോലുള്ള സീസൺ ടൈമിലും. അല്ലെങ്കിൽ പോലും ധാരാളം വാഹനങ്ങൾ കോട്ടയത്ത് നിന്നും മണിമലയിൽ നിന്നും ഒക്കെ യാത്ര ചെയ്യുന്നതാണ്, റാന്നിയിലേക്കും അതിലെ പത്തനംതിട്ടയിലേക്കും ഒരുപാട് വാഹനങ്ങൾ ഇതിലെ യാത്ര ചെയ്യുന്നതാണ്. അപ്പം എന്തായാലും ഒരു അപകടമെങ്കിലും നമുക്ക് ഒഴിവാക്കാൻ സാധിച്ചാൽ നമ്മളാൽ കഴിയുന്ന വലിയൊരു കർമ്മമായിരിക്കും അതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങളാൽ സാധിക്കുന്ന ഒരു വലിയ ഒരു അറിയിപ്പാണിത്. കാരണം നമ്മൾ ഇത്രയും വീഡിയോ ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇത്രയും അപകടകരമായ ഒരു കാഴ്ച ആദ്യമായിട്ടാണ് ഇത്രയും നോട്ട് ചെയ്യാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും നമ്മുടെ പ്രേക്ഷകർ ഇതേ സെൻസിൽ തന്നെ അത് എടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ദയവ് ചെയ്ത് നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അപ്പം എന്തായാലും ഇതൊരു അപേക്ഷയായിട്ട് കാണുക. അപ്പം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം പൂർത്തീകരിച്ച ഏകദേശം പണിയെല്ലാം പൂർത്തീകരിച്ച് വരുന്ന പാതയിലൂടെ തന്നെയാണ്. ഇപ്പം നമ്മൾ നേരത്തെ പറയുണ്ടായി സൈഡിലൊക്കെ ഇൻ്റർലോക്ക് കട്ടകളൊക്കെ വെച്ചിട്ട് മനോഹരമായ രീതിയിൽ തന്നെ വോക്ക്വേസും ഒക്കെ ഉണ്ടാക്കി പ്രോപ്പറായിട്ടുള്ള ഡ്രെയിനേജ് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം അതിമനോഹരമായി തന്നെ നമ്മുടെ ഈ ടീം അല്ലെങ്കിൽ ഈ കെ കൺസ്ട്രക്ഷൻസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ശ്രീധന്യ കൺസ്ട്രക്ഷൻസും ഇതിനോടൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ അതോട് ഒരുപാട് റോഡിൻ്റെ കാര്യത്തിൽ ഒരുപാട് മേന്മകളും മെച്ചങ്ങളൊക്കെ പറയാനുണ്ട്. വളരെ വീതിയും ഒക്കെ ഉണ്ട് ഈ റോഡിന്. അപ്പം എന്തായാലും ഇതിലൂടെ യാത്ര വളരെ സുഖകരമായിരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പം അതോടൊപ്പം തന്നെ ഞങ്ങൾക്കുള്ള ഒരു ഉത്കണ്ഠ ഈ ഒരു പോസ്റ്റിൻ്റെയാണ്. അത് എത്ര തന്നെ ഈ നല്ല റോഡിലൂടെ വരുന്ന ഒരാൾ ഒരു സാമാന്യം വേഗതയിലായിരിക്കും, അയാൾ പെട്ടെന്ന് ശ്രദ്ധിക്കണമെന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞങ്ങളിത് എടുത്തു പറയുന്നത്. ഒരുപക്ഷേ നിങ്ങൾ ഓരോരുത്തരും ചിലപ്പോൾ ഇതിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടാവും, ഇതിനു മുമ്പ് തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നിയിട്ടുണ്ടാവാം. അപ്പം എന്തായാലും നമുക്ക് ഇതിലൂടെ അടുത്ത പ്രാവശ്യം യാത്ര ചെയ്യുമ്പോൾ ഇത് മാറ്റി സ്ഥാപിക്കാൻ സാധിക്കട്ടെ, സ്ഥാപിച്ച റോഡിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ ഇതിലൂടെ ഒരു രണ്ടോ മൂന്നോ കൊല്ലം മുമ്പ് യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മളൊരു ഇടുങ്ങിയ വഴിയായിരുന്നു, വലിയ വീതി ഇല്ലാത്തൊരു വഴിയിലൂടെയാണ് നമ്മൾ ഓരോരുത്തർ യാത്ര ചെയ്യുന്നത്. ഒരു ബസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ചവിട്ടി ഒന്ന് പതുക്കെ സ്ലോ ഡൗൺ ചെയ്ത് പോകേണ്ട ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ ഇന്ന് സാഹചര്യമൊക്കെ മാറി ഒരിക്കലും നാം പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു വികസനം തന്നെ ഈ സംസ്ഥാന ഹൈവേയിലൂടെ നമുക്ക് ലഭിക്കുകയുണ്ടായി. നാം ഒരു ഞാൻ ഒരു പക്ഷേ ഞങ്ങളിപ്പം ഞങ്ങളൊന്നും പ്രതീക്ഷിച്ചതല്ല ഒരു കാലത്തും ഈ വഴിയൊന്നും ഇത്രയും രീതിയിലുള്ള എക്സ്പാൻഡ് ചെയ്യുമെന്നും നമ്മളൊന്നും ആരും വിചാരിച്ചതല്ല. പണ്ടൊക്കെ ഇതിലെ യാത്ര ചെയ്യുമ്പോൾ ഇത് മതി ഇതൊക്കെ നമുക്ക് ഇനഫ് നമുക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. പക്ഷേ എങ്കിൽ ഇപ്പോൾ സാഹചര്യം മാറി നമ്മുടെ ജനറേഷനിൽ തന്നെ ഇതൊക്കെ കാണാൻ നമുക്ക് സാധിക്കുക എന്ന് പറയുന്നത് ഒരു പക്ഷേ അതൊരു പുണ്യമായി തന്നെ നമ്മൾ കാണുന്നു. We'll be right back.
നമ്മുടെ യാത്ര ഇപ്പം മണിമലയിലേക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മണിമല പാലത്തിനോട് സമീപത്തൊന്നും അങ്ങനെ പണിയുടെ ഒന്നും ആയി തുടങ്ങിയിട്ടില്ല. അവിടെ എല്ലാം റോഡൊക്കെ കുത്തി ഇളക്കിയിട്ടിട്ടുണ്ട്. പക്ഷേ അവിടേക്കും പണി അടുത്ത് വരുന്നുണ്ട്. ഇവിടം വരെയുള്ള അപ്ഡേഷൻസ് ആണ് നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. പാലമൊക്കെ അവിടെ പാലത്തിന് ശേഷവും ഒന്നും പണിയുള്ള ജംഗ്ഷനിലാവൊക്കെ ചെന്ന് കയറുന്ന ജംഗ്ഷനിലൊന്നും അങ്ങനെ ഒന്നും പണിയൊന്നും ആയി അതിൻ്റെ ഒരു ഘട്ടമൊന്നും തുടങ്ങിയിട്ടില്ല. ഇവിടെ തിരക്കി പറഞ്ഞത് ആയി വരുന്നുണ്ട്, വൈകാതെ തന്നെ ഇവിടെ ആയി വരുമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്നിരുന്നാലും നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ പ്രേക്ഷകരോടും നമ്മുടെ സുഹൃത്തുക്കളോടും വീണ്ടും അതൊരു അപേക്ഷയായിട്ട് മാത്രം കാണുക. ദയവേത് ഇത് ഇന്നത്തെ വീഡിയോ ഇത് വളരെ റിലവൻ്റ് ആയിട്ട് തന്നെ കാണുക. നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യുക, അധികാരികളിലേക്ക് എത്തട്ടെ. കാരണം ഇലക്ഷനും വോട്ടും മാത്രമല്ല നമുക്ക് വേണ്ടത്, ഇതുപോലുള്ള റിലവൻ്റ് ആയിട്ടുള്ള ന്യൂസുകളും ഇതുപോലുള്ള സമൂഹത്തിന് വേണ്ട കാര്യങ്ങളും ചെയ്യാനും ഒക്കെ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട പാർട്ടിയോ അല്ലെങ്കിൽ നമ്മുടെ ജനപ്രതിനിധികളുടെ വീഡിയോസോ അല്ലെങ്കിൽ ഓഡിയോയോ അവരുടെ ഫോട്ടോസോ മാത്രമല്ല ഷെയർ ചെയ്യേണ്ടത്, ഇതുപോലുള്ള നമ്മുടെ സമൂഹത്തിനും നമുക്കും വേണ്ട അല്ലെ വലിയൊരു അപകടക്കെണി ഒഴിവാക്കാൻ നമ്മളാൽ കഴിയുന്ന എല്ലാ സപ്പോർട്ടും അല്ലെങ്കിൽ ഷെയറോ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുക. അധികാരികളുടെ കണ്ണ് തുറക്കട്ടെ, അവരിലേക്ക് ചെല്ലട്ടെ, അധികാരികളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതൊക്കെ അവർ ചെയ്യട്ടെ. നമുക്ക് എന്തായാലും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. എന്തായാലും നല്ലൊരു മാറ്റത്തിന് വേണ്ടി ആഷ് ബ്ലോക്സും ഒപ്പം പ്രേക്ഷകരോടൊപ്പം ഞങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്നു. എന്നിരുന്നാലും ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും എല്ലാ സജഷൻസിനും എല്ലാം നല്ല നല്ല കമൻസിനും ഒക്കെ ഒരുപാട് ഒരുപാട് നന്ദി. ഈ വീഡിയോയും പതിവ് പോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവേ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല കമൻസ് ഞങ്ങളെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക. ഇത്രയും നാളെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിനും ഇന്നത്തെ വീഡിയോ കണ്ട് ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി ക്ഷമയോടെ കാത്തിരുന്ന എല്ലാ പ്രേക്ഷകരോടുമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.